നിവിൻ പോളി, നിവിൻ പോളിക്കെതിരെ ആരോപണവുമായിട്ട് ഒരു യുവതി രംഗത്തെത്തി. ഈ യുവതി രംഗത്തെത്തിയിട്ട് എല്ലാവർക്കെതിരെയുള്ള ആരോപണങ്ങളും മാധ്യമങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യാതെ ആരോപണ വിധേയനായിട്ടുള്ള ആളെ കടന്നാക്രമിക്കുന്നതാണ് നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ നിവിൻ പോളിയുടെ കാര്യത്തിൽ മാത്രം മാധ്യമങ്ങൾ പറയുന്നു ഇത് വ്യാജ പീഡന ആരോപണമാണെന്ന്. കാരണം വേറൊന്നുമല്ല, യുവതി കൊടുത്ത പരാതിയിൽ, യുവതി ഒരു പരാതി കൊടുത്തിരുന്നു, 6 മാസം മുമ്പാണ് ആദ്യത്തെ പരാതി കൊടുത്തത്. അതിൽ നിവിൻ പോളി പീഡിപ്പിച്ചു എന്ന് പറയുന്നില്ല, മർദ്ദിച്ചു എന്നേ പറയുന്നുള്ളൂ. ഇപ്പോ ഹേമ കമ്മിറ്റി വന്ന ശേഷം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്നു. പരാതി ഇവര് പറയുന്ന കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പരസ്പര വൈരുദ്ധ്യമായിട്ട് ഇവർ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇതൊരു വ്യാജ പീഡന ആരോപണമാണെന്ന് വിരൽ ചൂണ്ടുന്ന ഇവരുടെ ബൈറ്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എന്താണ് ഇതിന്റെ സത്യാവസ്ഥ. ശ്യാമൻ എന്താ തോന്നുന്നത്, ഇതൊരു വ്യാജ പീഡനമാണോ? എനിക്ക് അങ്ങനെ തോന്നുന്നത്. അവരുടെ ഒരു ഏതാണ്ട് ഒരു അരമണിക്കൂറോളം വരുന്ന ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു. ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ അവർ പറയുന്നത് ദുബായിൽ വെച്ച് 3 ദിവസം അവരെ റൂം ലോക്ക് ചെയ്തുകൊണ്ട് പീഡിപ്പിച്ചു, റേപ്പ് ചെയ്തു. റേപ്പ് ചെയ്തു എന്നാണ്, ഭക്ഷണം കൊടുത്തില്ല, ഭക്ഷണം കൊടുത്തില്ല, റേപ്പ് ചെയ്തു. ഒടുവിൽ അവര് മൈ ട്രിപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്ത് രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ കയ്യിൽ അവർ പറയുന്നത് എന്റെ ഫോൺ പിടിച്ചു വെച്ചു, എന്റെ ഫോൺ അവർ അവിടെ അവിടെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. പിടിച്ചു വെച്ചിരുന്ന ഫോണിൽ നിന്ന് ഇവർ എങ്ങനെയാണ് മൈ ട്രിപ്പിൽ ബുക്ക് ചെയ്യുന്നത്? അവരുടെ ഫോൺ നിവിൻ പോളിയുടെ കയ്യിലാണ്, തെളിവുകളെല്ലാം നിവിൻ പോളിയുടെ കയ്യിലാണ്. അതുകൊണ്ടാണ് നിവിൻ പോളി ഇത്രയും ആധികാരികമായി ഇത്രയും ഇതിൽ വന്നിൽ നിന്ന് കാര്യങ്ങൾ പറയുന്നത് എന്നാണ് അവർ പറയുന്നത്. നിവിൻ പോളിയുടെ ഇരിക്കുന്ന ഫോണിൽ നിന്ന് ഇവരെങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സംശയം. അപ്പോൾ അതിന് അവർ മറുപടിയായി പറയുന്നത് എൻ്റെ കയ്യിൽ വേറൊരു ഫോൺ ഉണ്ടായിരുന്നു, അത് നാട്ടിലെ സിമ്മാണ് ഉപയോഗിച്ചിരുന്നത്, അതിലാണ് വാട്സപ്പ് ഉണ്ടായിരുന്നത്. ഈ നാട്ടിലെ സിം ദുബായിൽ പ്രവർത്തിക്കും, അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. മൂന്നാമത് അവർ പറയുന്ന ഒരു കാര്യം, അവർ പിന്നെ ഇവിടെ നാട്ടിലെ അവരുടെ അവരെ അവിടെ ലോക്ക് ചെയ്യുന്ന സമയത്ത് നാട്ടിലെ വീട്ടിൽ ഇവരെത്തി. ദുബായിൽ നിന്ന് നിൽക്കുന്ന ഇവരെങ്ങനെയാണ് നാട്ടിലെത്തിയത്? ഈ അവരെന്തിനാ എത്തിയെന്നറിയാമോ? വന്ന് ഇവരുടെ ബെഡ്റൂമിൽ ക്യാമറ വെച്ചിട്ട് തിരിച്ചു വന്നു. ഇതൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അതൊരു ഈ മാനസികമായ വെല്ലുവിളി വല്ലതും അവർ നേരിടുന്നുണ്ടോ എന്നുള്ളതാണ്. കഥ പൊളിഞ്ഞു പോയ അങ്ങനത്തെ ഒരു നമ്പർ ഇറക്കാനായിട്ട് പറ്റത്തുള്ളൂ. ആ അതാണ് ഞാനും ആലോചിക്കുന്നത്. അവർ പറയുന്നത് നാട്ടിൽ വന്നു, അവരുടെ വീട്ടിൽ വന്ന് വീട്ടിലെ ബെഡ്റൂമിൽ CCTV വെച്ചു. പിന്നെ അവർ ചെയ്ത മറ്റൊരു കാര്യം എന്തറിയാമോ? വൈഫൈ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പിന്നെ ഭർത്താവിന്റെ മെയിൽ ഐഡിയും ഫോണും ഹാക്ക് ചെയ്തു. അത് ശരി. റേപ്പ് മാത്രമല്ല ചെയ്തിരിക്കുന്നത്, ഇത് കഥ കേട്ട് കഴിഞ്ഞാൽ ഒരു ജിത്തു ജോസഫിന്റെ പടം പോലെ തോന്നും. ജിത്തു ജോസഫിന്റെ പടത്തിന് നല്ല ലോജിക് ഉണ്ട്. എന്തോ ഇത് ലോജിക് ഇല്ലാത്ത, ലോജിക് ഇല്ലാത്ത ഒരു കഥ. ഇത് മൊത്തത്തിൽ ഒരു അവിടെയും ഇവിടെയും തൊടാത്തൊരു കഥ. ഒന്ന് ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് പീഡിപ്പിച്ചെങ്കിൽ പീഡിപ്പിച്ചു, പീഡനം കഴിഞ്ഞു അവർ പോവുകയല്ലേ. ഇത് അങ്ങനൊന്നുമല്ല ചെയ്തിരിക്കുന്നത്. ഇത് ഇവരെന്തിനാണ് ഇവിടെ CCTV കൊണ്ടുവെക്കുന്നത്? ഇവരുടെ വീട്ടിൽ ക്യാമറ, ബെഡ്റൂമിൽ കൊണ്ടുവന്ന ക്യാമറ കൊണ്ട് കൊത്തിക്കോ എന്ന് പറഞ്ഞു. നിവിൻ പോളി പാമ്പിനെ കൊണ്ട് കടിപ്പിക്കോ എന്ന് പറഞ്ഞു. പാമ്പിനെ കൊണ്ട് കടിപ്പിക്കോ എന്നൊക്കെ പറഞ്ഞല്ലേ നിവിൻ പോളി പറഞ്ഞു. പാമ്പ് ഒരു വീക്ക്നെസ്. അതെ, അത് ശരി. അത് ഈ പറയുന്നതിനകത്ത് പിന്നെ നിവിൻ പോളി അവരുടെ റൂമിൽ ലോക്ക് ചെയ്ത് റൂമിനകത്തിട്ടു. അതിനുശേഷം നിവിൻ പോളി പിന്നെ ഫുഡ് ബുക്ക് ചെയ്തു, ഫുഡ് ഓർഡർ ചെയ്തു, ജ്യൂസ് ഓർഡർ ചെയ്തു, അത് കൊണ്ടുവന്നു. അപ്പോൾ അത് കൊണ്ടുവന്ന സമയത്തിന് റൂം ബോയ് കൂടി ഇവർക്ക് അത് പറയാമല്ലോ, ദുബായ് അല്ലേ ഒരു സ്ഥലം. കേരളമാണെങ്കിൽ നമുക്ക് പറയാം നിവിൻ പോളി റൂം ബോയിയെ കയ്യിലെടുത്ത് ഹോട്ടൽ മൊത്തത്തിൽ കയ്യിലെടുത്ത് സ്വന്തമായിട്ട് ഹോട്ടലിൽ നടത്തുന്ന ഒരാളാണ് എന്നൊക്കെ പറഞ്ഞറിയാം. ദുബായ് അല്ലേ സ്ഥലം, ദുബായിൽ ഇങ്ങനെയുള്ള ഒരു സംഭവം. വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ ദുബായിൽ ഒരു വിഷയം നടന്നെന്ന് വെച്ചത് എനിക്ക് നേരിട്ട് അനുഭവമുള്ള ഒരു വിഷയമാണ്. എൻ്റെ ഒരു കൂട്ടുകാരി ദുബായിൽ വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടുകാരിയുണ്ട്. അപ്പോ അവളും അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ചെറുപ്പക്കാരനും കൂടെ ദുബായിലൊരു ടാക്സിയിൽ കയറി. ടാക്സിയിൽ കയറിയിട്ട് ടാക്സി ഓടിച്ചുകൊണ്ടിരിക്കുന്ന യാത്രാമധ്യേ ഇവർ തമ്മിൽ രണ്ട് പരസ്പരം ഒരു കാര്യം പറഞ്ഞു വഴക്കായി. വഴക്കായപ്പോൾ ഈ യുവാവ് ഇവൾക്ക് നേരെ ഒച്ച ഉയർത്തി സംസാരിച്ചു. ഇവള് വീട്ടിലെത്തിയപ്പോൾ, അതായത് ഇവൾ ഇവളുടെ ജോലി സ്ഥലത്ത് നിന്ന് അവര് താമസ സ്ഥലം അവർ വെച്ചിട്ടുണ്ടല്ലോ, ആ വീട്ടിലെത്തിയപ്പോൾ ഇവൾക്ക് ദുബായ് പോലീസിന്റെ കോൾ വന്നു. ദുബായ് പോലീസ് ചോദിച്ചത് എന്താണ് പ്രശ്നം, നിങ്ങൾക്ക് ഇങ്ങനൊരു അറിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇങ്ങനൊരു സംഭവം. അതെങ്ങനെ കിട്ടി? ഈ ദുബായിലെ സകല ടാക്സികളിൽ പോലും ഈ സ്ത്രീ സംരക്ഷണത്തിനുള്ള ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. പോരാത്തതിന് അങ്ങനെ ഒരു വിഷയം അതിനകത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ടാക്സി ഡ്രൈവർമാർക്ക് പോലീസിന്റെ കോൾ അപ്പൊ തന്നെ വരും. അപ്പൊ ആ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന ദുബായിൽ അതിഭീകരമാണ് എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോ ഈ യുവതി ഒരു വാക്ക് അയാൾക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ വിചാരണയില്ല, ഒന്നുമില്ല, നേരെ ജയിലിലോട്ട് ഇയാളെ കൊണ്ടുപോവുകയാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ കേരളം പോലെയല്ല. അപ്പൊ അങ്ങനെയുള്ള ദുബായിൽ ഇവര് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ, രക്ഷപ്പെടണമെങ്കിൽ ഇവർക്ക് മുറിയിൽ നിന്ന് പുറത്തിറങ്ങണമല്ലോ. പുറത്തിറങ്ങുമ്പോൾ ഇവർ ഈ വിഷയം ആരോടും പറഞ്ഞില്ലേ? ദുബായ് പോലീസിനെ അറിയിച്ചില്ലേ? അവരിവിടെ വന്നിട്ട് പരാതി കൊടുത്തപ്പോ ഇവിടെയുള്ള പോലീസ് പറയുന്നു ദുബായിൽ നടന്ന കാര്യം ഇവിടെ അന്വേഷിക്കാൻ പറ്റില്ല, തെളിവില്ല എന്ന് പറഞ്ഞ് ഇതായി. അങ്ങനെയാണെങ്കിൽ ദുബായ് പോലീസിൽ അറിയിച്ചില്ലേ? ഇപ്പോ പൃഥ്വിരാജിന്റെ സെറ്റിൽ അല്ലെങ്കിൽ തൊഴിലിടത്തിൽ
അതിക്രമം നടന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ തെലങ്കാനയിലാണ് ഈ ഷൂട്ട് കടന്നത്. അപ്പോൾ അത് തെലങ്കാന പോലീസിനെയാണ് അവർ ആദ്യം അറിയിക്കുന്നത്. തെലങ്കാന പോലീസ് അവിടെ അന്വേഷിച്ച് തുടങ്ങിയപ്പോഴാണ് അയാൾ നാട്ടിലോട്ട് മുങ്ങിയത്, ആ പീഡനവീര്. അപ്പോൾ അതുപോലെ ദുബായ് പോലീസിന് ഇവർ കാര്യം, ഞാൻ പറയട്ടെ, നമ്മുടെ കേരളത്തിലുള്ളതിനെക്കാട്ടിലും സ്ട്രോങ് ആണ് ദുബായ് പോലീസ് ഈ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമത്തിൽ. അപ്പോൾ ഇവർ എന്തുകൊണ്ട് അവിടെ അറിയിച്ചില്ല? അവർ ഇറങ്ങി ഫ്ലൈറ്റ് കയറുന്ന സമയം വരെ ദുബായ് പോലീസ് അത് അറിഞ്ഞതുമില്ല, അതാണ് എൻ്റെ ഡൗട്ട്. അല്ല, അത് അത് അതിലേ പറഞ്ഞു, ഇതൊരു വ്യാജ കഥയാണ്. ഒന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ റൂം പോയി വന്ന റൂം പോയി വരാതെ ഫുഡ് അവിടെ നടന്നു വരത്തില്ലല്ലോ. ഓർഡർ ചെയ്ത ഫുഡും ജ്യൂസും ഒന്നും നടന്നു വരത്തില്ലല്ലോ. അതൊരു റൂം പോയി കൊണ്ടുകൊടുക്കണ്ടേ, സെർവ് ചെയ്യാൻ ഒരാൾ എത്തണ്ടേ. അയാൾ ഇത് ഇവർ പ്രതികരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവരെ അറിയിക്കും അവിടെ, അല്ലെങ്കിൽ അയാൾക്കെതിരെ കേസെടുക്കുക. ഒരു ഈ സംഭവം അറിഞ്ഞു, ഒരു കുറ്റകൃത്യം അറിഞ്ഞിട്ട് അത് അറിയിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ക്രിമിനൽ കുറ്റമാണ് അവിടെ. അവരപ്പോൾ തന്നെ നടപടി എടുക്കും. ഈ സംഭവം മൊത്തത്തിൽ ഒരു വ്യാജ കഥ എടുത്തുകൊണ്ട് വന്ന് ഞാനത് ആലോചിക്കുന്നത്, ഇവർക്കൊരു മാനസികമായ വെല്ലുവിളി ഇവർ നേരിടുന്നുണ്ടോ എന്നൊരു സംശയം ഇവരുടെ പ്രതികരണത്തിൽ നിന്നെല്ലാം തോന്നുന്നുണ്ട്. കാര്യം ഒരു റേപ്പ് നടന്നു, റേപ്പ് നടന്ന സമയത്ത് തന്നെ ദുബായിലിരിക്കുന്നവർ റേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ തന്നെ ഏതാനും പേർ നാട്ടിലെത്തുന്നു. നാട്ടിലെത്തി അവർ ഇവരുടെ വീടെന്താ ലോക്ക് ചെയ്യത്തില്ലേ, ലോക്ക് പൊളിച്ചു. അവർ വന്നിട്ട് ലോക്ക് ചവിട്ടി പൊളിച്ചു. ലോക്ക് ചവിട്ടി പൊളിച്ചെങ്കിൽ അവരുടെ ഭർത്താവ് പോലെ തന്നെ കേസ് കൊടുക്കില്ലേ, എൻ്റെ വീട് ചവിട്ടി പൊളിച്ച ഒരാൾ അതിനകത്ത് കയറി ക്യാമറ വെച്ചു. അവരിത് വെച്ചത് മാത്രമല്ല, ഒരാഴ്ച ഇത് വെച്ച ശേഷം അവർ എടുത്തുകൊണ്ട് പോയിരുന്നു തിരിച്ച്, റിമൂവ് ചെയ്യുകയും ചെയ്തെന്ന് ഈ ക്യാമറ. എന്തിനാണ് ആ ക്യാമറ അന്നേരം 7 ദിവസം 7-8 ദിവസം ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? 7-8 ദിവസം ഈ ക്യാമറ ഇവിടെ കൊണ്ടുവന്ന് വെച്ച എന്തിനാണെന്ന് അവർക്ക് ഉത്തരവില്ല. ഇതെല്ലാം മൊത്തത്തിൽ കഥ ഇങ്ങനെയുള്ള കഥകൾ കൊണ്ടുവരുന്നത്. ഇങ്ങനെയുള്ള കഥകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ യഥാർത്ഥ ഇരകൾ പറയുന്ന മൊഴി പോലും സംശയത്തിന്റെ നിഴലിലാവും. യഥാർത്ഥ ഇരകൾ വന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഇത് നിങ്ങൾ നിങ്ങളുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ വന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ ഇരകളെ സമൂഹം അപമാനിക്കും. യഥാർത്ഥ ഇരകളെ നിങ്ങളുടെ തൊഴുത്തിലേക്ക് കൊണ്ടുവന്ന് കെട്ടും സമൂഹം. എന്നിട്ട് എല്ലാവരെയും കൂടെ ഒറ്റ ഇതിൽ നിർത്തിക്കൊണ്ട് അതിനുള്ള ഒരു പരിപാടിയാണോ ഇതെന്ന് എനിക്ക് ശക്തമായി, അതെ അതെ, അതിനുള്ള പരിപാടിയാണോ എന്ന്, അത് ഈ സിനിമാ മേഖലയിലുള്ള ആൾക്കാരാണോ ഇതിന് പിന്നിലെന്നും എനിക്ക് ഒരു ആരോ ഉണ്ട്. കാരണം ഈ ഇങ്ങനെ ഒരു ആരോപണം നിവിൻ പോളിയെ പോലുള്ള ആൾക്കെതിരെ കൊണ്ടുവന്ന് അത് തെറ്റാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ താഴെയുള്ള കേസുകളുടെ എല്ലാം പ്രാധാന്യം കുറയും. അതെ അതെ, വിശ്വാസ്യത ചോദ്യം ചെയ്യും, ഗൗരവം കുറയും. കോടതി അടക്കം ഇത് വാദമാവും. അതെ, കോടതിയിൽ മറ്റു കേസ് ഇപ്പൊ സിദ്ദിഖ് അതിന്റെ റെഫറൻസ് ആയിട്ട് ഇടവേള ബാബു ഈ കേസുകളിലൊക്കെ വിസ്താരത്തിനകത്ത് ഇത് വിളിച്ചു പറയും, ഇതാ ഇതുപോലൊരു കേസ് വന്ന് തട്ടിപ്പ് കേസായിരുന്നു, അത് പൊളിഞ്ഞു പോയി എന്ന് വാദത്തിൽ വിളിച്ചു പറഞ്ഞൂടെ. അഭിഭാഷകർക്ക് അറിയാവുന്ന കാര്യമല്ലേ. അതായത് നിവിൻ പോളി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ നിവിൻ പോളി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന സംഘം ഉണ്ടെന്ന് നിവിൻ പോളി പറഞ്ഞിട്ടുണ്ട്. അതിവിടെ ആരും ചർച്ച ചെയ്തിട്ടില്ല. അത് എല്ലാവരും ചർച്ച ചെയ്യുന്നത് നിവിൻ പോളി കേസ് നേരിടാൻ റെഡിയാണെന്നുള്ള പോയിന്റാണ്. പക്ഷെ ഞാൻ എല്ലാ മാധ്യമങ്ങളും അഴിച്ചു പറയുന്നുണ്ട്, പക്ഷെ ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന സംഘമുണ്ട് എന്ന് നിവിൻ പോളി പറയുന്ന ആ വാക്കാണ് അതിൽ അയാളുടെ വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും റെലവലന്റ് ആയിട്ടുള്ള പോയിന്റ്. അത് ചർച്ച ചെയ്യാൻ ആരും തയ്യാറാവുന്നില്ല. ഇത് ഗൂഢാലോചന ഉണ്ടെന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെ നിവിൻ പോളിയെ സംബന്ധിച്ചിടത്തോളം നിവിൻ പോളി ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരാളാണ്, സിനിമാ മേഖലയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് നിവിൻ പോളി. നിവിൻ പോളി അതുകൊണ്ടാണ് നിവിൻ പോളിയെ കൊണ്ട് പിന്നെ ഇദ്ദേഹം ആരാ പിന്നെ വിനീത് ആ ഡയലോഗ് പറയിച്ചത്, ഒറ്റയ്ക്ക് വന്നവനാടാ, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ, മാറാ പട്ടികളെ എന്നൊക്കെ പറയുന്ന ഒരു ഡയലോഗ് ഇല്ല സിനിമയ്ക്കകത്തുണ്ടല്ലോ. അപ്പോ പിന്നെ വർഷങ്ങൾക്ക് ശേഷം ആ സിനിമയ്ക്കകത്ത് ആ ഡയലോഗ് മനഃപൂർവ്വം നിവിനെ കൊണ്ടത് പറയിച്ചതാണ്. അത് വിനീതിനറിയാം നിവിന്റെ അവസ്ഥ എന്താണ്. നിവിൻ തനി ഒറ്റയ്ക്ക് കയറി വന്നയാളാണല്ലോ, പ്രത്യേകിച്ച് ബാക്കപ്പ് ഒന്നും അയാൾക്കില്ല. വിനീതിന്റെ ഒരു സൗഹൃദ വലയത്തിൽ പെടുകയും തുടർന്ന് കയറി വരികയും ചെയ്ത ആളാണ് നിവിൻ എന്ന് വിനീതിനെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ആ ഡയലോഗ് പറയിച്ചത്. ഇപ്പൊ നിവിന്റെ ഒരു വളർച്ചയെ പലപ്പോഴും പലരും സിനിമാ മേഖലയിൽ തടയുന്നുണ്ട്. നിവിന്റെ വളർച്ച, നിവിൻ അങ്ങനെ ഉയർന്നു പോകുന്നതിനോട് യോജിക്കാത്ത ഒരു വലിയ സംഘമുണ്ട്. നിവിൻ പെട്ടെന്നാണല്ലോ കയറി ഒരു കയറ്റം കയറിയത്, അതുപോലെ ഇറങ്ങുകയും ചെയ്തു, അതുപോലെ അങ്ങ് താഴെ പോവുകയും ചെയ്തു. ഞാൻ അത് ഈ പീഡനാരോപണം ആദ്യം വന്നപ്പോൾ ഞാൻ ആലോചിച്ചത് യുവതിക്ക് അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഇവിടെ നിവിൻ പോളിക്കില്ല അവസരം, പിന്നെയാണ് നിവിൻ പോളി യുവതിക്ക് അവസരം വാഗ്ദാനം. നിവിൻ പോളി ഇപ്പം കരിയറിന്റെ ഏറ്റവും ഡൗണിലാണ്, ഏറ്റവും താഴെ കിടക്കും. അതെ, നിവിൻ പോളി ഞാൻ ഒരു സമയത്ത് വിചാരിച്ചത് നിവിൻ പോളി ചില സമയത്ത് ഫീൽഡ് ഔട്ട് ആയി പോകുമെന്ന് പോലും ഞാൻ ചിന്തിച്ചു. അതെ, കാരണം നമുക്കറിയാലോ, ശങ്കറിനെ അറിയാലോ, മഞ്ഞൾ വിരിഞ്ഞ പൂക്കളുടെ നായകൻ, മോഹൻലാലിനെ കവച്ചു വയ്ക്കുന്ന നായകൻ സ്ഥാനത്ത് നിന്നതായിരുന്നു, അപ്പോഴാണ് മോഹൻലാലിന്റെ എൻട്രി. അതോടുകൂടി ശങ്കർ ഫീൽഡ് ഔട്ട് ആയി. നിവിൻ പോളി ഒരു സമയത്ത് മോഹൻലാലിന് ടഫ് കൊടുത്തുകൊണ്ടിരുന്ന നായക നടനായിരുന്നു, പക്ഷെ ഇപ്പൊ നിവിൻ പോളി നിൽക്കുന്നത്
എല്ലാ നായക നടന്മാരെക്കാട്ടിലും താഴെ കരിയറിന്റെ ഏറ്റവും ഡൗൺഫോൾ ഏറ്റവും ഏറ്റവും നിവിൻ പോളിയാണ് അതിന്റെ ഉത്തരവാദി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പുള്ളിക്കാരന് ഫ്യൂച്ചറിനോടോ തന്റെ കരിയറിനോടോ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല എന്നുള്ളതാണ്. ശരീരം പോലും പുള്ളി ശ്രദ്ധിക്കുന്നില്ല അദ്ദേഹത്തിന് ഇത് ഫ്രീ ആയി കിട്ടിയത് പോലും ഒരു സാധനമായിരുന്നു. അതായത് ആക്സിഡന്റലി വന്നുപെട്ട ഈ ലെക്ക് കൊണ്ട് മാത്രം കിട്ടിയ ഒരു സാധനമാണ്. കഷ്ടപ്പെട്ട് മേടിച്ചതാണെങ്കിൽ നമുക്ക് അതിന് വേദന വരും. നമുക്ക് കഷ്ടപ്പെട്ട് മേടിച്ച ഒരു സാധനത്തിന് നമ്മൾ പ്രയത്നിച്ചുണ്ടാക്കിയ ഒരു സാധനമാണെങ്കിൽ നമ്മൾ അതിനോട് ഭയങ്കര കമ്മിറ്റഡ് ആയിരിക്കും. ആ ഒരു കാര്യത്തോട് നമ്മൾ ഭയങ്കര കമ്മിറ്റ്മെന്റ് ആയിരിക്കും. പക്ഷേ ഇത് ഇദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് എന്താ പറയുക ലോട്ടറി അടിച്ച പോലെ ഒരു കാര്യമായതുകൊണ്ട് അത് അദ്ദേഹത്തിന് തോന്നിയതുപോലെ എടുത്തു വെച്ച് ഉപയോഗിക്കുന്നു. അദ്ദേഹത്തിന് പറഞ്ഞ പോലെ ശരീരം അത് ആ രീതിയിലാക്കിയെടുത്തു. ആ ശരീരമൊക്കെ നല്ല രീതിയിൽ ആ ആക്ഷൻ ഹീറോ ബിജുവിന്റെ എന്താ രണ്ടാമത് പാർട്ട് കൊണ്ടുവരാൻ സെക്കൻഡ് പാർട്ടിന് വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സിനിമ. പക്ഷെ ഇദ്ദേഹത്തെ കൊണ്ട് ഇനി അത് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വലിയ ചോദ്യം ഇവിടെ കിടക്കുകയല്ലേ. അദ്ദേഹത്തിന്റെ ഈ ശരീരം വെച്ചുകൊണ്ട് അന്നത്തെ ആ ഫൈറ്റ് സീൻ, അതിൽ അവസാനത്തെ ഒരു ഫൈറ്റ് സീൻ കണ്ടിട്ടുണ്ട്, ഒരു ബോട്ടിലെ ഒരു ഫൈറ്റ് സീൻ. റോപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിലും റോപ്പ് ഉപയോഗിച്ചാൽ പോലും ശരീരം വഴങ്ങണ്ടേ. ശരീരം വഴങ്ങിയാലല്ലേ ഈ റോപ്പിൽ അതിലും കിടന്ന് ആടാൻ പറ്റൂ. നമ്മളെ എല്ലാവരും പറയും ഇത് റോപ്പാണ്, ഈ മോഹൻലാലിന് ഏറ്റവും കൂടുതൽ കളിയാക്കുന്ന ഒരു സാധനമാണ് റോപ്പിൽ കിടന്ന് കറങ്ങുന്ന പറഞ്ഞു. റോപ്പിൽ റോപ്പിൽ വെച്ചാൽ മോഹൻലാലിന് ശരീരം ഉണ്ടെങ്കിൽ മോഹൻലാലിന് അഭിനയിക്കറിയാം. നിവിൻ പോളിയുടെ അഭിനയവും നിവിൻ പോളിക്ക് ഒരിക്കലും ഞാൻ നിവിൻ പോളിയെ വളരെ എന്താണ് അഭിനയ പ്രാധാന്യമുള്ള ഒരു റോള് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിവിൻ പോളി ചോക്ലേറ്റ് പയ്യൻ, ടിക്ടോക്ക് നായകൻ, ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പോലീസുകാരൻ, കോളേജ് പയ്യൻ, ഈ ഒരു എന്താ ഈ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ആ ഒരു രീതിയിൽ നിവിൻ പോളി ഇതുവരെ പുറത്തു വന്ന് ഒരു അവാർഡ് അർഹനായ അഭിനയം എന്നൊന്നും പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ. ഇപ്പൊ ഫഹദ് അല്ലല്ലോ, നമ്മുടെ ദുൽഖർ തന്നെ എടുത്ത് നോക്കിയാലും തെലുങ്കിലൊക്കെ പോയി സീതാരാമം ഒക്കെ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ നല്ല അഭിനയ പ്രാധാന്യമുള്ള ഇതാണ്. പക്ഷെ നിവിൻ പോളി അങ്ങനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അകപ്പാടെ കണ്ടത് മൂത്തോൻ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. പക്ഷെ അതിലും കുഴപ്പമില്ല, അതിലും ഒരു എന്താ മസിൽ പിടിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടർ. അതാണ് നിവിൻ പോളിന്റെ സ്ഥായി ഭാവം. സ്ഥായി ഭാവം നിമിഷ സജയൻ മുഖത്തൊരു എക്സ്പ്രഷനും എല്ലാം എന്ന് പറഞ്ഞ പോലെ ദേഷ്യം അല്ലെങ്കിൽ ചളു, ഇതാണ് നിവിൻ പോളി ഞാൻ കണ്ടിട്ടുള്ളൂ. അതെ, എന്തായാലും അദ്ദേഹത്തെ കരിയർ തുലയ്ക്കാനാണെങ്കിൽ പോലും, കരിയറിലിപ്പോ അദ്ദേഹം ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു സമയമാണ്, കരിയർ തുലയ്ക്കാനാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള വ്യാജ ഇരകൾ വരാൻ പാടില്ല. വ്യാജ ഇരകൾ വന്നാൽ ഞാൻ പറഞ്ഞതുപോലെ ഈ കേസുകളെല്ലാം അട്ടിമറിക്കാൻ പറ്റും. അപ്പൊ ഒരു അഭിഭാഷക ബുദ്ധി തലച്ചോറിലുണ്ട്, അത് നമുക്കതുകൊണ്ട് എന്താ പറയാ ഇത് ശ്രദ്ധിക്കും നമ്മൾ. ഞാൻ ഇത് ശ്രദ്ധിക്കും. അപ്പോ ഈ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ കേസുകളിലും ഇത് പറയും, ഇത് റെഫർ ചെയ്യും, കോടതി പറയും, കോടതി ഇത് കാര്യമായിട്ട് എടുക്കും, സീരിയസ് ആയിട്ട് എടുക്കും. കാരണം ഇത്ര ഇതെല്ലാം ഈ വന്നിരിക്കുന്ന ഒരെണ്ണം ഉടായിപ്പാണ്. ഇപ്പൊ കോടതി ഇതിനെ ഇഴ കീറി പരിശോധിക്കും. ഇപ്പൊ പുതുതായിട്ട് വന്നിരിക്കുന്ന ഇഴ കീറി പരിശോധിച്ച് ഇവർക്ക് അത്യാവശ്യം തെളിവ് സാക്ഷികളെയും കൂടെ അട്ടിമറിച്ച് കഴിഞ്ഞാൽ ഈ കേസുകളൊക്കെ അട്ടിമറിച്ച് കളയാം. ഒരു ഒന്നോ രണ്ടോ സാക്ഷികളെ, ഈ കേസിൽ ഇപ്പൊ വലിയ സാക്ഷികളൊന്നും ഉണ്ടല്ലോ, ഉണ്ടാവില്ലല്ലോ. ഒന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായിരിക്കും ഒരു സാക്ഷി. കേസിലെ ഏറ്റവും എല്ലാ കേസിലെ ഏറ്റവും അവസാനത്തെ സാക്ഷി എന്ന് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥ തന്നെയാണ്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഒഴികെ ബാക്കി എല്ലാത്തിനും വേണമെങ്കിൽ ഇരെ ഒഴികെ ബാക്കി അന്വേഷണ ഉദ്യോഗസ്ഥനെ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം അട്ടിമറിച്ച് കഴിഞ്ഞാൽ കേസ് അട്ടിമറിച്ച് കളയാൻ പറ്റും. കേസ് അട്ടിമറിച്ചാൽ പിന്നീട് ഒരു വലിയൊരു മുന്നേറ്റമാണ് ഈ ഉണ്ടായിരിക്കുന്നത്. ആ മുന്നേറ്റത്തെ തകർക്കാൻ പാടില്ല. കാരണം പുതിയ കുട്ടികൾക്ക് അവിടെ വരണം, ഈ ഇൻഡസ്ട്രിയിൽ വരണം. ഇൻഡസ്ട്രിയിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ചൂഷണമുള്ള ഒരു മേഖല തന്നെയാണ് സിനിമ. ആ സിനിമ എനിക്ക് അടുത്തറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, ഭയങ്കര ചൂഷണമുള്ള ഒരു മേഖലയാണ്. പല സംഭവങ്ങളും നമുക്കത് അറിയാവുന്ന സംഭവങ്ങളാണ്, പലരും പല കഥകളും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പുറത്ത് പറയാതെ ഇപ്പോഴും മടിച്ചിരിക്കുന്ന ഇരകൾ പല വീടുകളുടെയും മുറിക്കുള്ളിൽ ട്രോമ അനുഭവിച്ച് ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള കുട്ടികൾ ഈ സമൂഹത്ത് നമ്മുടെ ചുറ്റും ഉണ്ട്, നമ്മൾ അവരെ കാണണം. അവർ ഈ ഇതെടുത്ത് ഉപയോഗിക്കരുത്, ഇത് ഉപയോഗിക്കുന്ന വളരെ മോശം പ്രവൃത്തിയാണ്. ഈ സമൂഹത്തോട് ചെയ്യുന്ന സാമൂഹിക അപരാധം എന്നേ നമുക്കിത് പറയാൻ പറ്റുള്ളൂ.